ഉമേഷ്, കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പുണ്ടായ മഴയിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായത് എറണാകുളത്താണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് അവിടെ? ഷമ്മി, കഴിഞ്ഞ 2 മണിക്കൂറിലേറെയായി എറണാകുളത്ത് കനത്ത മഴ തുടരുകയാണ്. ആ 2 മണിക്കൂറായിട്ടും അതിൻ്റെ തീവ്രതയിൽ ഒട്ടും തന്നെ വ്യത്യാസം വന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയാവുന്ന സാഹചര്യം. ഈ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്കത് പോയാൽ അതിൻ്റെ ആ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടെന്നും മനസ്സിലാകും. ഞാൻ നിൽക്കുന്നത് വൈറ്റ്ല ഇടപ്പള്ളി ബൈപ്പാസിൻ്റെ ഭാഗം, അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് കാണാം, ഈ സർവീസ് റോഡിലടക്കം വലിയ വെള്ളക്കെട്ട് ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. വാഹനങ്ങളൊക്കെ നന്നേ പണിപ്പെട്ടുകൊണ്ടാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. പലപ്പോഴും പലയിടത്തും വാഹനങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ചില വാഹനങ്ങൾ ഈ അപ്രതീക്ഷിതമായി ഉണ്ടായ വെള്ളക്കെട്ടിൽ കുടുങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഓഫായി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പലരും വെള്ളം കാണുമ്പോൾ പോകാൻ മടിച്ച് അവിടെ നിർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു ഭാഗത്ത് മാത്രമാണ് ദൃശ്യങ്ങളാണ് ഈ കാണിക്കുന്നത്. ഈ എടപ്പള്ളി വൈറ്റ്ല ബൈപ്പാസിലെ സർവീസ് റോഡ്, ആ ഭാഗത്താണ് ഇങ്ങനെ കനത്ത വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ദേശീയപാതയിലടക്കം വലിയ വെള്ളക്കെട്ട് ഇപ്പോൾ രൂപപ്പെട്ടില്ല. സർവീസ് റോഡിലാണ് ഈ കാണുന്ന വെള്ളക്കെട്ട് ഉള്ളത്. ദേശീയപാതയിൽ നിരവധിയായി വാഹനങ്ങൾ പോകുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് പലയിടത്തും ഗതാഗതക്കുരുക്കടക്കം ഉണ്ടാകാനുള്ളൊരു സാഹചര്യം ഉണ്ട്. നിലവിൽ കളമശ്ശേരി ഭാഗത്തൊക്കെ വലിയ ഗതാഗതക്കുരുക്കുണ്ട്. കഴിഞ്ഞ 2 മണിക്കൂറിലേറെയായി ഈ മഴയുടെ തീവ്രതയിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നുള്ളതാണ്. ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്, പക്ഷേ ഒരു റെഡ് അലർട്ടിനെ തോന്നിപ്പിക്കും വിധം ഉള്ള അന്തരീക്ഷം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതുവരെയായും മാനം തെളിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ ഒരു ഇരുണ്ട അന്തരീക്ഷം തന്നെയാണ്. ഇപ്പോഴും അതേപടി തന്നെ തുടരുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടാൽ ഈ മഴ ഇനിയും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുമെന്ന് തന്നെയാണ് തോന്നുക. ഈ റോഡിലെ വെള്ളക്കെട്ടിന് പുറമേ കാക്കനാട് ഭാഗത്തൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് എന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കളമശ്ശേരിയിലും ചിലയിടങ്ങളിൽ ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഉണ്ടായ ശക്തമായ മഴയിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം തുടങ്ങേണ്ടുന്ന സാഹചര്യം എറണാകുളം ജില്ലയിൽ വന്നിരുന്നു. എറണാകുളം ജില്ലയിലെ 3 താലൂക്കുകളിലായി 3 ക്യാമ്പുകളാണ് ആരംഭിച്ചിരുന്നത്. അതിൽ 2 ക്യാമ്പുകൾ അത് ഒഴിവാക്കിയിരുന്നു. കാരണം മഴ കുറയുകയും ആളുകൾ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്ത സാഹചര്യമുണ്ടായി. 1 ക്യാമ്പ് മാത്രമാണ് അവശേഷിച്ചിരുന്നത്. അത് കാക്കനാട് CP അബൂബക്കർ മെമ്മോറിയൽ LP സ്കൂളിലാണ്. അവിടെ കീരേലിമല എന്ന് പറയുന്ന ഭാഗത്തെ പ്രദേശവാസികൾ, അവിടെയുള്ള കുടുംബങ്ങളിലെ 9 കുടുംബങ്ങളിലെ 20 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്, ആ ക്യാമ്പിൽ ഉള്ളത്. ഇപ്പോഴും ആ ക്യാമ്പ് മാത്രം അവശേഷിക്കുന്നുണ്ട്. മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് ഉള്ള താമസിച്ചിരുന്നവരാണ് അവർ. ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ മഴ ഇതേപടി തുടരുകയാണെങ്കിൽ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വെള്ളം കയറാനും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാനുമുള്ള സാധ്യത ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ജില്ല സജ്ജമാണെന്നും ജില്ലാ കളക്ടർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഏത് സമയത്തും ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങേണ്ടി വന്നാൽ അതിനുള്ള സാഹചര്യം ജില്ലയിലുണ്ട്, അതിന് സജ്ജമാണ്. ആ തരത്തിൽ ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഈ എറണാകുളത്തെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ കൊച്ചി നഗരത്തിലൊരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് ഇങ്ങനെ അപ്രതീക്ഷിതമായി തുടർച്ചയായി മഴ പെയ്താൽ വെള്ളക്കെട്ട് ഉണ്ടാവുക പതിവാണ്. അത് എറണാകുളം KSRTC സ്റ്റാൻഡിലാണെങ്കിലും പനമ്പള്ളി നഗർ അടക്കമുള്ള ഭാഗങ്ങളിലുമൊക്കെ ഇങ്ങനെ വെള്ളക്കെട്ടുണ്ടാകാറുണ്ട്. എടപ്പള്ളി ഭാഗത്തൊക്കെ വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ട്. അതിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ 1 മണിക്കൂർ മുൻപ് ഇത്രയും വലിയ വെള്ളക്കെട്ടുണ്ടാകും എന്ന് വിചാരിച്ചതല്ല. പക്ഷേ മഴയുടെ തീവ്രത കുറയാത്തത് കൊണ്ട് തന്നെ തുടർച്ചയായി ഇങ്ങനെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി എന്തായിരിക്കും തുടർന്ന് അങ്ങോട്ടുള്ള സാഹചര്യം എന്ന് ഈ ഘട്ടത്തിൽ പറയുക അസാധ്യമാണ്. ഏതായാലും ഒരു വലിയ ദുരിതത്തിലേക്ക് പോകാതെ കാക്കാൻ ജില്ലാ ഭരണകൂടവും കൊച്ചി കോർപ്പറേഷനുമൊക്കെ ഉള്ള ക്രമീകരണങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. അതാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന പദ്ധതി. ആ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ വിജയകരമായതോടെ പതിവായി വെള്ളക്കെട്ടുണ്ടാകുന്ന പല ഭാഗങ്ങളിലും